ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഇന്നും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുവാനുള്ള ധൈര്യവും വിശ്വാസവും നമ്മൾക്ക് വേണമെന്ന് മാത്രം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ 24 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ സുറോഫൈനിക്കാരത്തി സ്ത്രീക്ക് യേശു കർത്താവ് അവളുടെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുന്നതാണ്. ദൂരെ നിന്ന് വിതൗട്ട് എനി വോക്കൽ കമാൻഡ് ഫ്രം ക്രൈസ്റ്റ്, ഒരു ഡിസ്റ്റൻസ് മിറക്കിളാണ് നടക്കുന്നത്. പെർഫോംഡ് ഫ്രം എ ഡിസ്റ്റൻസ്, ദൂരെ നിന്ന് ഇവിടുന്ന് കൽപ്പിച്ചാൽ ലോകത്തിൽ ഏത് രാജ്യങ്ങളിലും അത്ഭുതം നടക്കും. കാരണം യേശു കർത്താവിന്റെ ബൈ ബർത്ത് ദിസ് ജെന്റൈൽ വുമൺ വാസ് എ സിറിയം ഫ്രം ദ റീജിയൻ ഓഫ് ഫൊനീഷ്യ. ഫൊനീക്യക്കാരത്തി ഈ സ്ത്രീ, ഈ വിജാതീയ സ്ത്രീ യേശുവിന്റെ പുറകെ നടന്നപ്പോൾ യേശു കർത്താവിന്റെ ആ ഒറ്റ അത്ഭുതം. അപ്പോൾ നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ എത്ര വിദൂരമാണെങ്കിലും യേശു നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, യേശുവിന്റെ വാക്കാണെങ്കിൽ അത് നടന്നിരിക്കും, ഉറപ്പായി നടന്നിരിക്കും. അവരെ ഡെഫ് മ്യൂട്ട് യേശു കർത്താവ് എഫദ എന്ന് പറഞ്ഞ് വിശുദ്ധ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ യഫദ എന്ന് പറയുമ്പോൾ, ആ പദം ഉപയോഗിക്കുമ്പോൾ അവന്റെ കേൾവി കേട്ടവൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. യേശു കർത്താവിന്റെ വാക്കിന്റെ വിലയാണത്. തട്ടു വായിക്കുമ്പോൾ അത് ഇൻ ഫീഡിംഗ് 4,000, നാലപ്പം കൊണ്ട് 7,000 പേരെ കർത്താവ് പോഷിപ്പിക്കുന്ന വലിയൊരു മറ്റൊരു അത്ഭുതം അവിടെ കാണാം. 8-ാം അധ്യായത്തിലെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഫാരിസീസിനെ കണ്ടം ചെയ്യുക, പരീശന്മാരെ അവർക്കിതെല്ലാം കണ്ടറിയണം മുഴുവൻ, യേശു മശിയാണെന്ന് അവർക്ക് സൈൻ വേണം. എടാ, യേശു കർത്താവ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യേശു കർത്താവിന്റെ ഈ ശക്തമേറിയ അനുഭവങ്ങളിലും അവരടയാളം ചോദിച്ചിരിക്കുകയാണ്. ഇന്നും യേശുവിനെ പരീക്ഷിച്ച് യേശുവിനെതിരായി അടയാളം ചോദിക്കുന്ന ഒരു സമൂഹം ഇന്നുമുണ്ട്. ഇൻ ഹിസ് ടീച്ചിങ് ഓൺ ഈസ്റ്റ് 8-ാം അധ്യായത്തിന് 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് കൊണ്ട് പറയാണ്, എടാ, 5 അപ്പം കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ച് നീ കണ്ടതല്ലേ? 7 അപ്പം കൊണ്ട് 4,000 പേരെ പോഷിപ്പിച്ച് കണ്ടതല്ലേ? ഡു യു സ്റ്റിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്? കുരുടനും ചെകിടനുമായിരുന്നവന് അവന് സംസാരിപ്പാനും അവന് ചെവി കേൾപ്പാനും മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതല്ലേ? സുറഫേനിക്കക്കാരത്തെ സ്ത്രീയുടെ കുഞ്ഞിന് സൗഖ്യം കൊടുത്തത് കണ്ടതല്ലേ? യേശു കർത്താവിന്റെ ഈ അത്ഭുതം മേഖലകളിൽ കാണിക്കുന്ന അത്ഭുതം അല്ലേ? പരഗതിക്ക് നിർഗതിയില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ കോടീശ്വരന്മാരായിട്ട് അവർ ചിലപ്പോൾ മാനസിക സംഘർഷത്തിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അവരെ ആ നടത്തിയ ദൈവമല്ലേ ഇത് നടത്തുന്നത്? അവരെ നടത്തുന്ന ദൈവത്തിന് ആ അതേ അത്ഭുതമല്ലേ നടത്തുന്നത്? അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കണം. യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നീ യേശുവിന്റെ പൈതലായിരിക്കും. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുവിന്റെ പൈതലാണെങ്കിൽ നിനക്ക് യേശുവിനെ മനസ്സിലാക്കി നിന്റെ ജീവിതം അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉളവാകുന്നത് യേശുവിൽ നിന്നും അകന്നു പോകുന്നതുകൊണ്ട്. ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഈ രീതിയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കടുന്നടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് പോലെ വർദ്ധിപ്പിക്കുവാൻ ഈ വചനത്തിലൂടെ സാധ്യമാക്കി തീർക്കണം. ഭാരപ്പെട്ടിരിക്കുന്ന പ്രയാസപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, നിന്റെ മക്കളുടെ പ്രയാസമുള്ള വിഷയങ്ങളുടെ മേൽ ഈ വചനം അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും, വിഭവങ്ങളുള്ള കോടതികൾ, MPമാർ, MLA മാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫംഗങ്ങൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ലോകത്തിന്റെ 7 കോണ്ടിനെന്റുകളിലുള്ള 800 കോടി ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വേലക്കാരെ, എപ്പോൾപ്പെട്ടവരെയോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലും എത്തുവാൻ, വിശ്വാസത്തിൽ എത്തുവാൻ സഹായിക്കണം. അടയാളങ്ങളും ലക്ഷണങ്ങളും ചോദിച്ച് കർത്താവിന്റെ വേലയെ പരിഹസിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിച്ചാണ്. യേശുവേ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.